പാഴ്മരവും ചിരട്ടയും ഉപയോഗിച്ച് ശില്പങ്ങൾ നിർമ്മിച്ച് തന്റെ വീട് മ്യൂസിയത്തിന് സമാനമാക്കിയിരിക്കുകയാണ് തൃശൂർ വെളുത്തൂർ സ്വദേശിയായ 82-കാരൻ സുഗതൻ. രാജ്യരക്ഷാ വകുപ്പിൽ നിന്ന് സയന്റിഫിക് അസിസ്റ്റന്റായി വിരമിച്ച ഇദ്ദേഹം 6 പതിറ്റാണ്ടായി ചിരട്ടയിൽ വിസ്മയ ദൃശ്യങ്ങൾ തീർക്കുകയാണ്. 24 തൃശൂർ OB ടീം അംഗം മണികണ്ഠൻ കുറിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു വീട് നിറയെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മനോഹര ശില്പങ്ങൾ നിർമ്മിച്ചവ പ്രദർശിപ്പിക്കാനായി വീടിൻ്റെ പൂമുഖവും തളവും കിടപ്പുമുറികളുമെല്ലാം വിട്ടുനൽകി രാജ്യരക്ഷാ വകുപ്പിന്റെ കീഴിൽ പടക്കോപ്പ് നിർമ്മിക്കാനുള്ള കോർഡൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിലെ സയന്റിഫിക് അസിസ്റ്റന്റായിരുന്ന വെളുത്തൂർ സ്വദേശി വെച്ചൂർ സുഗതന്റെ വീടാണിത്. ഒരു മ്യൂസിയത്തെ വെല്ലുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ചിരട്ട, ചകിരി, പാഴ്മരത്തിന്റെ ശാഖകൾ എന്നിവയാണ് സുഗതന്റെ കരവിരുതിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളായി പരിണമിക്കുന്നത്. 1000-ലധികം ചിരട്ട ശില്പങ്ങൾ ഇവിടെ കാണാം. ഇതിനായി 50,000-ലധികം ചിരട്ടകൾ ഉപയോഗിച്ചു. ശിവൻ, വിഷ്ണു, ഗണപതി തുടങ്ങി ഒട്ടുമിക്ക ഭഗവത് രൂപങ്ങളും സുഗതൻ സൃഷ്ടിച്ചു. വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് കിട്ടിയാലും അപ്പോൾ ആൾക്കാരെല്ലോട് ചോദിക്കും, നീ എന്താ ഈ വഴിയിൽ കാണുന്നതൊക്കെ പറക്കി എടുക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എല്ലാത്തിലും ഒരു രൂപം പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പലതും ഉണ്ടാക്കി. ഒരേ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അതിൽ ചെയ്തിട്ടില്ല. കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അടുക്കള ഉപകരണങ്ങൾ, ഫാൻസി പാത്രങ്ങൾ തുടങ്ങിയവയും കൂട്ടത്തിലുണ്ട്. നിർമ്മിച്ച ഓരോ ശില്പത്തെയും കുറിച്ചുള്ള കുറിപ്പുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. കൊച്ചുമകന് കളിക്കാനായി സുഗതൻ ചിരട്ടയിൽ നിർമ്മിച്ചു കൊടുത്ത 20 ദിനോസറുകളും ഇവിടെ കൂട്ടത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1963 ഊട്ടിയിൽ ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ മരവും കൊതുമ്പും ഉപയോഗിച്ച് പായ്ക്കപ്പൽ നിർമ്മിച്ചായിരുന്നു തുടക്കം. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം തന്റെ വിശ്രമ ജീവിതം കലാമൂല്യമുള്ള ശില്പങ്ങൾ നിർമ്മിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ് സുഗതൻ. 24 തൃശൂർ.